സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. ഇന്ന് വിശുദ്ധ മത്തായിയുടെ തിരുനാൾ. ശ്രീഹന്മാരുടെ തിരുനാളിൽ സാധാരണ കടന്നു വരുന്നത് സങ്കീർത്തനം 19 പ്രപഞ്ചം എത്ര തന്മയത്വത്തോടെ ദൈവമഹത്വം പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ സങ്കീർത്തനം ചെന്നെത്തി നിൽക്കുന്നത് ദൈവിക ജ്ഞാനത്തിന്റെയും ദൈവിക നിയമത്തിന്റെയും മാധുര്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരിലാണ്. ഇന്നലെ സുഭാഷിതം 21 സങ്കീർത്തനം 19 ചേർത്ത് വായിച്ചപ്പോൾ നമുക്ക് കിട്ടിയ അതേ ഉൾക്കാഴ്ച തന്നെയാണിത്. സൃഷ്ടിയിലെ പ്രാപഞ്ചിക ക്രമം എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന ദൈവിക ക്രമത്തിന്റെ ഒരു മുന്നുര മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യൻ തന്റെ എല്ലാ വ്യവസ്ഥകളിലും ഈ ദൈവിക ക്രമത്തിന് ഇടം കൊടുക്കേണ്ടതുണ്ട്. ദൈവത്തിന് അനുരൂപമായി കൊണ്ട് ദൈവത്തെ അറിയുന്ന ദൈവിക ജ്ഞാനം പോകുന്ന മനുഷ്യർ. പ്രപഞ്ചത്തിന്റെ സ്വാഭാവിക സ്തുതി പോലെയല്ല അത്. മനുഷ്യൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിയുന്നതിന്റെ ഒരു അതിസ്വാഭാവിക ഗതിയുണ്ട് അതിന്. ദൈവത്തെ അറിയുക, യാഡാ എന്നാൽ ദൈവവുമായി അഗാധമായ ഉടലെടുപ്പമുണ്ടായിരിക്കുക എന്നാണ് അക്ഷരാർത്ഥം, സജീവമായ ബന്ധം. അതുകൊണ്ട് തന്നെ ഹോസിയ പ്രവാചകനിൽ പറയപ്പെടുന്ന ദൈവസ്നേഹത്തിന്റെ ഒരു രൂപകം കണ്ടുകൊണ്ട് നമുക്കിന്ന് മത്തായിയെ നാഥൻ വിളിക്കുന്ന ഭാഗം ധ്യാനിക്കാം. ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ദാമ്പത്യ സ്നേഹം എന്നത് പ്രവാചക ഗ്രന്ഥങ്ങളിൽ ആഴപ്പെടുന്നൊരു ബോധ്യമാണ്. അറിവിനെയും ദാമ്പത്യ ബന്ധത്തെയും ഒരേ വാക്കുകൊണ്ടാണ് ഹീബ്രു ഭാഷ അടയാളപ്പെടുത്തുന്നതും, യാഡാ. അതിനാൽ ഈ ഒരു വ്യവസ്ഥയിൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ദൈവത്തോടുള്ള അഗാധമായ ബന്ധത്തിന്റെ സൂചകം തന്നെയാണ്. ഹോസിയ 2:16 ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഇങ്ങനെ ഗാഢമായൊരു സ്നേഹത്തെ അടയാളപ്പെടുത്തുന്നു. മത്തായിയെ നാഥൻ ചുങ്കസ്ഥലത്ത് നിന്ന് വിളിച്ചതിനു ശേഷം മത്തായി 9:9-13 നാഥൻ താനും ശിഷ്യരും തമ്മിലുള്ള ബന്ധത്തെ ഒരു വിവാഹ ബന്ധത്തിന്റെ അല്ലെങ്കിൽ വിവാഹ വിരുന്നിന്റെ പശ്ചാത്തലത്തിലാണ് അടയാളപ്പെടുത്തുന്നത്. വരനായ ദൈവം, വധുവായ ഇസ്രായേലിന്റെ പ്രാണപ്രിയനാണ് അവൻ. ഇത് ഹോസിയ 2:16 പ്രതിധ്വനിയാണെന്ന് കരുതപ്പെടുന്നു. കാരണം മത്തായി സുവിശേഷത്തിൽ പഴയ നിയമത്തിന്റെ പൂർത്തീകരണം എന്നോണം കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു രീതി സാധാരണമാണ്. പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായി ക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ ഹോസിയ 2:16 ഇപ്രകാരം ദൈവവുമായുള്ള ഈ ഗാഢ സ്നേഹത്തെ അതിന്റെ പ്രവൃത്തി പദത്തിലെത്തിക്കുന്നത് ഹോസിയ 6:6 ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നാഥൻ പറയുന്നിടത്ത്. ക്രിസ്തുനാഥൻ 2 ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനമാണിത്. അതിലൊന്ന് ഇന്ന് മത്തായിയെ വിളിച്ചതിന് ശേഷം അതിനെ പ്രതിമുറു മുറുക്കുന്ന ഫരിസേരെ നോക്കി, മത്തായി 9:13. ഫരിസേർ വളരെ വിശ്വസ്തയോടെ നിയമം അനുഷ്ഠിച്ചിരുന്നവരാണ്. സിൻസിയറിറ്റി, ആചാരനിഷ്ഠയും കണിശമായിരുന്നു. ഓർത്തഡോക്സി, കലർപ്പില്ലാത്ത വിശ്വാസം. പക്ഷേ അവർ അകമൊഴിഞ്ഞ മുട്ടത്തോടുകൾ ചേർത്ത് പിടിച്ചവരെ പോലെയായി. യഥാർത്ഥ ദൈവിക പ്രവർത്തനം ഓർത്തോപ്രാക്സി എന്തെന്ന് അവർക്ക് അന്യമായിപ്പോയി. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു എങ്ങനെ യഥാർത്ഥ വിശ്വാസം പ്രവൃത്തിയിൽ പ്രതിഫലിക്കണമെന്ന്, പൂർത്തീകരിക്കപ്പെടണമെന്ന്. അതുകൊണ്ടാണ് നാഥൻ ഇന്ന് കടുപ്പത്തിൽ തന്നെ പറയുന്നത്, പോയി പഠിക്കുക ആ പ്രവാചക വചനത്തിന്റെ അർത്ഥം, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ദൈവിക ജ്ഞാനത്തിൽ നിന്നും ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്നും ഹോസിയ 2:16 മത്തായി 9:14 മുതൽ ഉരുവാകേണ്ട ദൈവിക കരുണയുടെ അഭ്യസനം ഹോസിയ 6:6 മത്തായി 9:13. ഇതാണ് നാഥൻ പോയി പഠിച്ചിട്ട് വരാൻ പറയുന്നത് അവരോട്. അക്കണക്കിന് അവർ ദൈവത്തെ അറിയാത്ത മനുഷ്യർക്ക് തുല്യരായിപ്പോയി. ദൈവത്തിന്റെ ഹൃദയം അടുത്തറിഞ്ഞവർക്ക് മാത്രമേ ദൈവകാരുണ്യം എലിയോസ് മറ്റുള്ളവരിലേക്ക് പകരാനാകൂ. മത്തായി സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സവിശേഷതയാണ് നാം മുൻപേ സൂചിപ്പിച്ചതുപോലെ പരിപൂർത്തി ഉദ്ധരണികൾ, ഫുൾഫിൽമെന്റ് സൈറ്റേഷൻസ്. തിരുവചനം പൂർത്തിയാക്കാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള കുറിപ്പുകൾ. പൂർത്തീകരിക്കുക, നിറയുക എന്നർത്ഥം വരുന്ന ക്രിയാപദമാണിവിടെ പ്ലെറോൺ. ഇന്ന് എഫേസിയർ 4:1 ഈ ലേഖനത്തിൽ വളരെയധികം ആവർത്തിക്കപ്പെടുന്ന ഒരു പദമാണ് പ്ലെറോവിന്റെ നാമരൂപമായ പ്ലെറോമ, പൂർത്തീകരണം, നിറവ് എന്നാണ് അർത്ഥം. ക്രിസ്തുവിനെ സൂചിപ്പിക്കാനാണ് ആ പദം പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എഫേസിയർ 4:13 പറയും, നാം ക്രിസ്തുവിന്റെ നിറവിലേക്ക്, പ്ലെറോമയിലേക്ക് കൃപയാൽ വളർന്നേറുന്നുവെന്ന്. മാനുഷികതയുടെ പൂർത്തീകരണത്തിലേക്കും, പൂർത്തീകരണം, ടെലയോസ്. മത്തായി 5:48 പറയും, നമ്മുടെ പരിപൂർത്തി ടെലയോസ് എന്നത് ദൈവത്തെ പോലെ ആയിത്തീരുമ്പോഴാണ് എന്ന്, പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ. അതേ താളത്തിൽ ലൂക്ക 6:36 പറയും, കരുണയിലാണ് നാം ഈ പൂർത്തീകരണം സാധ്യമാക്കുന്നത് എന്ന്, ദൈവത്തെ പോലെ കരുണ കാണിക്കുമ്പോൾ. തന്റെ ജീവിതത്തിൽ നിറവേറിയ ദൈവിക കരുണയുടെ നിറവ് അനുഭവിച്ചതുകൊണ്ട് തന്നെയാണ്
താൻ രചിച്ച സുവിശേഷത്തിൽ ദൈവിക പദ്ധതികളുടെ നിറവായ ക്രിസ്തുവിനെക്കുറിച്ച് മത്തായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വചനത്തിൻ്റെ നിറവുകൾ മാനവൻ്റെ നിറവായി മാറുന്നു, വചനം മാംസമായ ക്രിസ്തുവിലൂടെ. ഗലാത്യർ 4:4 പറയുന്നുണ്ട്, കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ വചനം ഈ മാംസമായ കാര്യം. പൂർത്തീകരണം പ്ലേറോമ തന്നെ അവിടെയും. അതുകൊണ്ട് തന്നെ ഈ കാലത്തിൻ്റെ നിറവിനൊത്തു വേണം നാം നമ്മുടെ ക്രിസ്തീയ ശുശ്രൂഷ ഒയ്ക്കണോമിയ പാലിക്കാനെന്ന് ശ്ലീഹ പറയുന്നു എഫേസ്യർ 1:10. അതുകൊണ്ട് തന്നെ ഇന്ന് ശ്ലീഹ എഫേസ്യർ 4:1 ക്രിസ്തു ശരീരമായ സഭയെക്കുറിച്ചും കൃപയെക്കുറിച്ചും അതിൽ നിറഞ്ഞു കവിയേണ്ട സ്നേഹത്തെയും കൂട്ടായ്മയെയും സമാധാനത്തെയും കുറിച്ച് വാചാലനാകുകയാണ്. ദൈവത്തിന്റെ ഭവന വ്യവസ്ഥയിൽ ഒയ്ക്കണോമിയ ഒരേ മേശയ്ക്ക് ചുറ്റും കാരുണ്യത്തിന്റെ ഇരിപ്പിടങ്ങളുണ്ട്. കാരണം കർത്താവും ദൈവവുമായവൻ നമുക്കൊന്നേയുള്ളൂ. പാപിക്കും ചുങ്കക്കാരനും മിരുന്നിലിരിക്കാൻ അവിടെ പാകമുണ്ട് നാഥനോടൊപ്പം.